കാത്തിരിക്കുകയാണ് ഇതുപോലെ ക്ലാസ് മുറികൾ വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഒന്നര വർഷക്കാലത്തെ അടച്ചിടലിന് ശേഷം നാളെ സ്കൂൾ തുറക്കുമ്പോൾ ഓരോ വിദ്യാർത്ഥിയും ഈ ക്ലാസ് മുറികളിലേക്ക് കടന്നുവരിക പുത്തൻ പ്രതീക്ഷകളുമായി ആർത്ത് സന്തോഷിച്ച് ആയിരിക്കും പക്ഷേ നമുക്കറിയാം നമ്മൾ സ്കൂളുകളിൽ പഠിപ്പിക്കുന്നത് ആളുകളുമായി കുട്ടികളുമായി ഇ ഇട ചേർന്ന് ഇട ചേർന്ന് നിൽക്കാനും ഇഴ ചേർന്ന് നിൽക്കാനും അവർക്ക് പങ്കുവയ്ക്കൽ സ്നേഹം ഒക്കെയാണ് പക്ഷേ നാളെ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടാണ് വിദ്യാലയങ്ങൾ തുറക്കാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ കൂട്ടുകാരൊക്കെ കാണാൻ എന്നതിനപ്പുറം അടുത്ത് ഇടപഴകാൻ കുട്ടികൾക്ക് അവസരം ഉണ്ടാകില്ല കാരണം ഈ കോവിഡ് കാലത്ത് അകലങ്ങൾ സുരക്ഷിതമാക്കുന്ന ഇടമായി കൂടി ഈ വിദ്യാലയങ്ങൾ മാറും പക്ഷേ ഒരു ഒന്നുണ്ട് അവർക്ക് കുറേ കൂടി തുറന്ന് തുറസ്സായ ഇടത്ത് നിന്ന് അവർക്ക് അധ്യാപകരുമായും അവരുടെ കൂട്ടുകാരുമായും ഒക്കെ ആശയവിനിമയം നടത്താനും അങ്ങനെ ഒരു സാമൂഹിക അന്തരീക്ഷം ഉണ്ടാകാനും സ്കൂളുകളിൽ കഴിയുമെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമുക്കറിയാം സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ എല്ലാ ജില്ലകളിലും സ്കൂളുകൾ നാളെ പ്രവേശനോത്സവത്തിന് വേണ്ടി കഴിഞ്ഞു അധ്യാപകരെല്ലാം എല്ലാം തന്നെ നിർബന്ധമായും വാക്സിൻ സ്വീകരിച്ചവരായിരിക്കണം എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഉടൻ തന്നെ അവർ അത് റിപ്പോർട്ട് ചെയ്യുകയും വേണം പക്ഷേ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ഇതുപോലൊരു ക്ലാസ് റൂമിലേക്കാണ് നാളെ കുട്ടികൾ തിരികെ എത്താൻ പോകുന്നത് അടച്ചിടലിന് മുൻപുണ്ടായതുപോലെ അല്ല നാളെ മുതൽ ഈ ക്ലാസ്സിലെ ക്രമീകരണങ്ങളെന്ന് നമുക്കറിയാം അതെല്ലാം തന്നെ സ്കൂൾ അധികൃതർ കൃത്യമായി അതിനൊക്കെ വേണ്ട തയ്യാറെടുപ്പുകൾ കഴിഞ്ഞിട്ടുണ്ട് കുട്ടികൾ അധ്യാപകരുടെ നിർദ്ദേശങ്ങൾ ശ്രദ്ധയോടെ അനുസരിക്കുക എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇനി കുട്ടികളും രക്ഷിതാക്കളും ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട് അത് എന്താണ് എന്നാണ് നമ്മൾ ആദ്യം പരിശോധിക്കാൻ പോകുന്നത് നമുക്ക് നോക്കാം ഇത് ഈ ബ്ലാക്ക് ബോർഡിൽ നമുക്ക് വായിക്കാം ഒന്നാമത്തെ പാഠം കരുതലാണ് കരുതലാണ് നമുക്ക് ആദ്യം വേണ്ടത് രോഗലക്ഷണങ്ങൾ ഉള്ളവരും കോവിഡ് സമ്പർക്ക പട്ടികയിൽ ഉള്ളവരും സ്കൂളിൽ എത്തരുത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അങ്ങനെ പറയുമ്പോൾ പനി ചുമ ശ്വാസതടസ്സം ജലദോഷം തുടങ്ങിയ അസുഖങ്ങളുള്ളവർ ഉറപ്പായും അവർ സ്കൂളുകളിൽ വരാൻ പാടില്ല കാരണം നമുക്കറിയാം ഇത് കോവിഡ് കാലമാണ് നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള അസ്വസ്ഥതകൾ ഉണ്ടെങ്കിൽ അത് പക്ഷേ നമുക്ക് നമ്മൾ കോവിഡ് ബാധിതരായത് ഒരു ഒരു കാരണവശാലും അങ്ങനെ എന്തെങ്കിലും ലക്ഷണമുള്ളവരെ ദയവായി മാതാപിതാക്കൾ രക്ഷിതാക്കൾ ആ കുഞ്ഞുങ്ങളെ സ്കൂളിലേക്ക് വിടരുത് കാരണം ഒരു കുട്ടിയെ ഈ നിയമം തെറ്റിച്ചാൽ മതി ഒരു പക്ഷേ ആണെങ്കിൽ അത് മറ്റുള്ളവരിലേക്ക് പകരാനുള്ള സാധ്യതയാകും അതുകൊണ്ട് വളരെ കരുതലോടുകൂടി വേണം നാളെ കുട്ടികളെ സ്കൂളുകളിലേക്ക് വിടാൻ ഏതെങ്കിലും തരത്തിൽ ഈ പറയുന്ന രോഗലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ ആ കുട്ടികളെ സ്കൂളുകളിലേക്ക് വിടരുത് എന്താണ് നമ്മൾ കരുതലിൻ്റെ രണ്ടാമത്തെ പാഠം നമുക്ക് നോക്കാം മാസ്ക് ധരിച്ച് മാത്രം വീട്ടിൽ നിന്നിറങ്ങാൻ പാടുള്ളൂ നമുക്കറിയാം റോഡുകളിലൊക്കെ പലരും മാസ്ക് മാറ്റി വെച്ചിട്ട് സംസാരിക്കുന്നുണ്ട് മാസ്ക് താഴ്ത്തി വെച്ച് സംസാരിക്കുന്നവരുണ്ട് ഇത് നമ്മൾ ഒന്നാമത്തെ ദിവസം തൊട്ട് പറയുന്നതാണ് നമ്മൾ മാസ്ക് ധരിച്ചേ മതിയാകൂ ഡബിൾ മാസ്ക് ഒന്നെങ്കിൽ ഡബിൾ മാസ്ക് ധരിക്കുക രണ്ട് ഇടുക അതല്ലെങ്കിൽ എൻ മാസ്ക് ഉറപ്പായും ഉപയോഗിക്കണം കുട്ടികളത് പ്രത്യേകം ശ്രദ്ധിക്കണം മാതാപിതാക്കളും രക്ഷിതാക്കളും അത് ഉറപ്പുവരുത്തണം എന്താണ് കരുതലിൻ്റെ മൂന്നാമത്തെ പാഠം കരുതലിൻ്റെ മൂന്നാമത്തെ പാഠം വായും മൂക്കും മൂടുന്ന വിധമായിരിക്കണം മാസ്ക് ധരിക്കേണ്ടത് മാസ്ക് താഴ്ത്തി സംസാരിക്കരുത് പലരും അങ്ങനെ ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് മാസ്ക് താഴ്ത്തി സംസാരിക്കുകയും അല്ലെങ്കിൽ അടുത്ത് വന്ന് സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് മാസ്ക് ഒരു കാരണവശാലും താഴ്ത്താൻ പാടില്ല മാത്രമല്ല ആഹാരം കഴിച്ച ശേഷം പുതിയ മാസ്ക് ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത് അതായത് നമ്മൾ ഡബിൾ മാസ്ക് ആണെങ്കിൽ നമ്മൾ നാല് മാസ്ക് കൊണ്ടുപോകണം ആദ്യം ആഹാരം കഴിച്ച ശേഷം നമ്മൾ ആ മാസ്ക് മാറ്റി പുതിയ മാസ്ക് ധരിക്കണം അതല്ലെങ്കിൽ എൻ നയൻറ്റി ഫൈവ് ആണെങ്കിൽ നമ്മൾ ഒരു എൻ നയൻറ്റി ഫൈവ് മാസ്ക് അധികമായി കരുതണം ഭക്ഷണം കഴിച്ച ശേഷം ആ പുതിയ എൻ നയൻറ്റി ഫൈവ് മാസ്ക് ധരിക്കണം ഇനി കരുതലിൻ്റെ മൂന്നാമത്തെ പാഠം അത് ആഹാരം കഴിക്കുമ്പോൾ ഒന്നിച്ചിരിക്കുകയോ സംസാരിക്കുകയോ ചെയ്യരുതെന്നാണ് നമുക്കറിയാം ചെറിയ കുഞ്ഞുങ്ങൾ അവർ സ്കൂളിൽ വരുമ്പോൾ സ്വാഭാവികമായും അവർ അടുത്തിടപഴകും ഇപ്പോൾ നമ്മൾ മുതിർന്ന കുട്ടികളാണ് വരാൻ പോകുന്നത് അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ നമുക്കറിയാം ഒരു ബെഞ്ചിൽ രണ്ട് കുട്ടികളാണ് ഇരിക്കാൻ പോകുന്നത് പക്ഷേ ഒരു കാരണവശാലും നമുക്കൊരു ടെൻഡൻസി ഉണ്ടാകും അടുത്തുള്ള കുട്ടിയുമായി അടുത്ത് വന്ന് സംസാരിക്കാൻ പക്ഷേ അടുത്ത് ഇരിക്കാനോ അല്ലെങ്കിൽ അടുത്തിരുന്ന് സംസാരിക്കാനോ ആഹാരം കഴിക്കുമ്പോൾ ഒന്നിച്ചിരിക്കാനോ പാടില്ല എന്നുള്ളതാണ് കാരണം ആഹാരം കഴിക്കുന്ന സമയത്ത് നമുക്ക് മാസ്ക് ഉണ്ടാകില്ല അതുകൊണ്ട് ഏതെങ്കിലും കാരണവശാലും ഒരു കുട്ടിക്കെങ്ങാനും രോഗമുണ്ടെങ്കിൽ അത് വളരെ വേഗം അടുത്ത കുട്ടിക്ക് വരാനുള്ള സാധ്യതയുണ്ട് കൈകൾ സ്ഥലത്തിനും ഇതുപോലെ തന്നെ കൂട്ടം കൂടാൻ പാടില്ല രണ്ട് മീറ്റർ അകലം പാലിക്കണം ഇതും കരുതലിൻ്റെ ഒരു പാഠമാണ് ഇനി നമുക്ക് കരുതലിൻ്റെ നാലാമത്തെ പോയിന്റ് എന്താണെന്ന് നമുക്ക് നോക്കാം അത് ശുചിമുറിയിൽ പോയ ശേഷം നമ്മൾ കൈകൾ സോപ്പ് അല്ലെങ്കിൽ സാനിറ്റൈസർ ഉപയോഗിച്ച് വൃത്തിയാക്കിയിരിക്കണം എന്നുള്ളതാണ് അത് നിർബന്ധമായി നമ്മൾ പാലിക്കേണ്ടതാണ് മാത്രമല്ല ഈ കൈകൾ വൃത്തിയായിട്ടില്ലെങ്കിൽ നമ്മൾ മറ്റൊരാൾ തൊടുകയോ അല്ലെങ്കിൽ നമ്മുടെ തന്നെ കണ്ണിലോ മൂക്കിലോ ഒക്കെ തൊട്ടാൽ രോഗ പകരാ വരാനുള്ള സാധ്യത കൂടുതലാണ് അതുകൊണ്ട് തന്നെ ശുചിമുറിയിൽ പോയി വരുമ്പോൾ വളരെ വൃത്തിയായി കൈകൾ സാനിറ്റൈസർ ഉപയോഗിച്ചോ സോപ്പ് ഉപയോഗിച്ചോ നമ്മൾ വൃത്തിയാക്കണം കൈകൾ വൃത്തിയാക്കാതെ അഞ്ചാമത്തെ പാഠം കൈകൾ വൃത്തിയാക്കാതെ കണ്ണ് മൂക്ക് വായ എന്നിവയിൽ തൊടാൻ പാടില്ല അതും പ്രധാനപ്പെട്ട കാര്യമാണ് പിന്നെ ക്ലാസ് മുറിയിലെ ജനലുകളും വാതിലുകളും തുറന്നിട്ടിരിക്കണം അതായത് തുറസ്സായ ഒരിടത്തു നിന്ന് വേണം കുട്ടികൾ പഠിക്കാൻ എ സി മുറികൾ പാടില്ല ജനാലകൾ അടച്ചിടുന്ന ഒരു സാഹചര്യം ഉണ്ടാകാൻ പാടില്ല അതുകൊണ്ട് തന്നെ ക്ലാസ് മുറിയിൽ നല്ല വായു സഞ്ചാരം ഉണ്ടാകണം ജനലുകളും വാതിലുകളും തുറന്നിടണം ഇനി ഇടവേളകളിൽ കൂട്ടം ചേരൽ നിർബന്ധമായി ഒഴിവാക്കണം അതുകൊണ്ട് തന്നെ പല പല സമയങ്ങളിൽ ഇടവേളകൾ നൽകണം എന്നൊരു നിർദ്ദേശമാണ് മുന്നോട്ട് വന്നിരിക്കുന്നത് കൃത്യമായി ഓരോ ഇടവേളകളിൽ ഒരു ഗ്രൂപ്പിനെ നമുക്കറിയാം ഇത് ഒരു ബബിൾ സിസ്റ്റത്തിലാണ് ഇത് പ്രവർത്തിക്കാൻ പോകുന്നത് അപ്പോൾ ഒരു ബബിളിൽ വരുന്ന ആ സെഗ്മെന്റിൽ വരുന്ന കുട്ടികളാണ് ഒരുമിച്ച് ഉണ്ടാവുക അവർക്ക് തന്നെ പല പല ഇടവേളകൾ നൽകി കുറച്ച് കുട്ടികളെ പുറത്തുപോകാൻ അനുവദിക്കുക എന്നുള്ളതാണ് നമ്മുടെ മുന്നിൽ പ്രായോഗികമായി ചെയ്യാൻ പറ്റുക അതുകൊണ്ട് തന്നെ ഇടവേളകളിൽ പോലും കൂട്ടം ചേരൽ നമ്മൾ പരമാവധി ഒഴിവാക്കണം പഠനോപകരണങ്ങൾ ഭക്ഷണം കുടിവെള്ളം ഇവ പങ്കുവെക്കരുത് ഷെയറിങ് ഈസ് കെയറിങ് എന്നാണ് നമ്മൾ പൊതുവിൽ പറയാം നമ്മൾ പങ്കുവെക്കണം എന്നാണ് നമ്മൾ കുട്ടികളെ പഠിപ്പിക്കാറുള്ളത് പക്ഷേ ഈ കോവിഡ് സാഹചര്യത്തിൽ ഇത്തരം സാധനങ്ങളൊന്നും തന്നെ നമ്മൾ മറ്റു കുട്ടികളുമായി പങ്കുവെക്കരുത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇനി തിരിച്ച് ക്ലാസ്സെല്ലാം കഴിഞ്ഞ് തിരിച്ചിൽ വീട്ടിലെത്തിക്കഴിഞ്ഞാൽ കുളിച്ച ശേഷം മാത്രം മറ്റുള്ളവരുമായി ഇടപഴകുക അതും അത് രക്ഷിതാക്കൾ കൂടി ഉറപ്പുവരുത്തേണ്ടതാണ് മാതാപിതാക്കൾ ഉറപ്പുവരുത്തേണ്ടതാണ് ഇനി മാസ്കും വസ്ത്രങ്ങളും അത് മാസ്കും വസ്ത്രങ്ങളുമൊക്കെ അലക്ഷ്യമായി ഇടാതെ സോപ്പ് ഉപയോഗിച്ച് കഴുകി വൃത്തിയാക്കണം ഇതും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പോൾ നാളെ തിരികെ സ്കൂളുകളിലേക്ക് എത്താൻ വേണ്ടി എല്ലാ കുട്ടികളും ഇപ്പോൾ വളരെ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുകയായിരിക്കും വളരെ ക്യൂരിയസ് ആയിട്ടായിരിക്കും അവരെല്ലാം ഇരിക്കുന്നത് കാരണം ഇത്ര ദിവസങ്ങൾ അവർ സ്വന്തം വീടുകളിൽ മാത്രം ഇരുന്നു അവരെ മാത്രം കണ്ടു ബാക്കിയുള്ളവരെ ഓൺലൈനായി മാത്രമാണ് കാണാൻ കഴിഞ്ഞത് അപ്പോഴവരെ കൂട്ടുകാരെയൊക്കെ അടുത്ത് കാണാൻ അവർക്ക് കിട്ടുന്ന ഒരു നല്ല അവസരമാണ് മാത്രമല്ല തുറസായ ഒരിടത്ത് വീണ്ടും അവർ പഠിക്കാൻ എത്തുകയാണ് സ്കൂളുകളിലേക്ക് പക്ഷേ അവർ ഈ കോവിഡിന് മുമ്പ് പോയ സ്കൂളുകളിലേക്കല്ല അവർ തിരികെ വരാൻ പോകുന്നത് ഒരുപാട് നിയന്ത്രണങ്ങൾ ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉള്ള ഒരുപാട് നിർദ്ദേശങ്ങൾ പാലിക്കേണ്ടി വരുന്ന ഒരു ഇടത്തിലേക്കാണ് പക്ഷെ അപ്പോൾ പോലും ഈ തുറസിലേക്ക് എത്താൻ കുട്ടികൾ കാത്തിരിക്കുകയായിരിക്കും അങ്ങനെ സ്കൂളുകളിലേക്ക് എത്തുന്ന എല്ലാ കുട്ടികൾക്കും ഞങ്ങൾ ആശംസകൾ നേരുന്നു